Ready, 1, 2, 3, start. നൂല് പൊട്ടിപ്പോയി. നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി, അതായത് വല മുറിച്ചപ്പോൾ കുറച്ച് നീളം കുറഞ്ഞുപോയി. നമസ്കാരം, ഞാനുണ്ണി ജോസ്, വെൽക്കം ടു OMKV ഫിഷിംഗ്. നമ്മൾ പാറമടയിലാണ്, നമ്മൾ വറ്റിച്ചത്രം തന്നെയൊക്കെ വെള്ളമായിട്ടുണ്ട്. കുറച്ചും കൂടി കയറ്റി കഴിഞ്ഞാൽ വെള്ളമായിട്ടോ നമ്മൾ മറിച്ച്. പിന്നെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലയിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേയങ്കേനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലെന്ന് പറഞ്ഞു, അങ്ങനെ കുറേ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ നമ്മൾ കേയങ്കേനയുമായിട്ട് പാറമടക്ക് മൊത്തം വല കെട്ടാൻ വേണ്ടി വന്നേക്കണേ. ഇവിടെ എൻ്റെ കേയങ്ക ഉണ്ട്, പിന്നെ കേയങ്കയുടെ കൂട്ടുകാരൻ നിങ്ങൾ പുള്ളിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, റൊച്ച. പിന്നെ റോബിനുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇന്നലെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന വല. നമ്മൾ വല മേടിക്കാൻ പോകുന്നതും ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മുടെ കേയങ്കയുടെ ചാനലിലുണ്ട്, നമുക്ക് അതിൽ പോയാൽ കാണാൻ പറ്റും. ഞാൻ വല കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ട്, നമ്മളൊരു ചാക്ക് വല മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. സംഭവം, നമ്മൾ വലയുടെ ഇങ്ങനെ അറ്റം തപ്പിക്കൊണ്ടിരിക്കുവാണ്. കേയങ്കയുള്ള ബലത്തിലാണ് നമ്മൾ വല കെട്ടലും പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അതെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വലക്ക് കുറച്ച് വീതിയുണ്ട്, ഇതുണ്ടോ നോക്കിയാൽ. നമ്മൾ ഇപ്പോൾ കേയങ്കയാണ് പറഞ്ഞത് ഇത്രയും വീതി ഉണ്ടെങ്കിൽ സീനില്ല, മീൻ കയറില്ല എന്നാണ് പറഞ്ഞത്. സോറി, ഇപ്പൊ പൊന്മാൻ കേറില്ല എന്നാ പറഞ്ഞ, സോറി. ഇതണ്ടാ, ഇത്രയും വീതി ഉണ്ട്. ഇപ്പൊ പൊന്മാൻ വേണമെങ്കിൽ ഇതിന്റെ അകത്തോട്ട് സുഖമായിട്ട് കയറി പോവാ. നമ്മള് ഇത്തിരി വെള്ളത്തിൽ നിന്ന് ഒരു മീറ്റർ ഹൈറ്റ് ചെയ്താലേ ഇടുന്നത്. പൊന്മാൻ അത്ര ആക്യുറേറ്റ് ആയിട്ട് അതിനകത്തോട്ട് പോയിട്ട് തിരിച്ചു പോരാൻ പറ്റിയല്ല. അപ്പം അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സാധനം എടുത്തേക്കുന്നത്. പുള്ളിക്ക് ഇതേപോലെ വലയൊക്കെ കെട്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലാണ് നമ്മൾ എടുത്തേക്കണത്. ഇനി എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അതെ, എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ്. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് കയറി പോകാൻ പറ്റില്ല ശരിയായിട്ടുള്ള ലൈൻ കെട്ടിയാൽ തന്നെ അതിലേക്ക് വരാനായിട്ട് പേടിക്കും. അപ്പം നമ്മൾ എത്ര 15 കിലോ വല വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പാറമടം മൊത്തം കെട്ടാനുള്ളതും കുറെ വീട്ടിൽ കൊണ്ട് കെട്ടാനൊക്കെ ഉള്ള പോലെ ഉണ്ട്. അതെ, അപ്പം നമുക്കിത് കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കണം, എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം. നൂല് പൊട്ടിപ്പോയി. എന്തറിയാണ് ഡീലായിരുന്നത്, നൂല് പിരിഞ്ഞ് കെട്ടി പൊട്ടിപ്പോയി. ശരിക്കും റോഡും റീലും ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് എറിഞ്ഞ് അതിന്മേലിട്ട് നമുക്ക് കറക്റ്റ് അളവെടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ റോഡും റീലും ഇല്ല. അപ്പൊ രണ്ടാമത്തെ അറ്റംപ്റ്റ് കേട്ടോ. കേ എൻ കെ ആ ഓക്കെ, കീറിക്കോ. കെട്ടുവീണ് നൂലുമേ കെട്ടുവീണ്, രക്ഷയില്ല. ഒരു ഒരു താറാവ് ഉണ്ടായിരുന്നെങ്കിൽ താറാവിൻ്റെ വല കെട്ടുവിടായിരുന്നു. ആ ഓ, അപ്പം നമുക്ക് പാറമടയുടെ വീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, നൂലിലാണ് വീതി. അപ്പോൾ അങ്ങോട്ട് അറ്റത്തേക്ക് വീതി പിടിച്ചിട്ടേ 3 പീസായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വട്ടം വട്ടം തുന്നി തുന്നി ഇടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഐശ്വര്യമായിട്ട് കട്ട് ചെയ്യണേണ്ട. ആയിട്ടോ, കട്ട് ചെയ്തിട്ടില്ല. ഇത് 3 ആയിട്ട് കട്ടാണ്, അവിടെ ഇവിടെ എത്താണ്ടിരിക്കുന്നത്. കേയങ്കയുടെ ബുദ്ധി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചാണ്, വാഴയിട്ടിട്ട് കരിഞ്ഞു പോകഞ്ഞാ പോയത്. അതേപോലെ ഞങ്ങൾ കാണിക്കും, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പൊ കട്ട് ചെയ്തതിന്റെ വീതിക്ക് തന്നെ നമ്മൾ ഇതിന്റെ അകത്തു നിന്ന് വല അങ്ങ് എടുത്താൽ മതി. ആ വലിച്ചോളാ, അതായത് കെട്ടി വെച്ച നൂല, കെട്ടി വെച്ച കുട്ടിക്കളസൊക്കെ ഇട്ട് നമ്മുടെ വാസണം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ മാരൊക്കെ പണിയായിരിക്കും. ഇനി കൊച്ചേട്ടൻ, അതെ. ആ അടുത്തതും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വല തയ്ക്കണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഈ സാധനം, ഇതാകുമ്പോൾ നമുക്ക് ഇടക്കിട്ട് പ്ലാസ്റ്റിക് കിട്ടിക്കഴിഞ്ഞാൽ ആ അറ്റത്ത് ഈ അറ്റത്തും വലിച്ച് കെട്ടാനും പറ്റും. അപ്പൊ വെറുതെ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കോർത്ത് ചുറ്റി ചുറ്റി അങ്ങോട്ട് പോയാൽ മതി. ആ പോട്ടെ, ഈ വല തയ്ക്കാനൊക്കെ പ്രത്യേക ഒരു ഐഡിയ ഒക്കെ വേണം കേട്ടോ. അതെ, നെറ്റ്വർക്ക് ബിസിനസ് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അത് ഐഡിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിട്ടണ്ട് വിട്ടണ്ട്, നിങ്ങ വലിച്ചോ. ഓക്കെ, അപ്പൊ നമ്മള് തുന്നി തുന്നി അറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഇത് വലിച്ചെടുത്തോ, കുറച്ച് വലിച്ചെടുത്തു.
ആണ്ടാ സംഭവം ജോയിന്റ് ആണ്. നമ്മൾ വലിക്കുമ്പോൾ ചെറിയൊരു ഇതേ വരുള്ളൂ. ആണ്ടാ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. വേണ്ട അത്രേ ഉള്ളൂ, വേറെ ചെയ്യണമെന്നില്ല. അലയുടെ ആ ഒരു കളത്തിൻ്റെ അതനുസരിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ വലിച്ചെടുത്ത് വെള്ളത്തിലേക്ക് കെട്ടാം. ആ അതെ, അപ്പം നമ്മളേ ടങ്കീസൊക്കെ വലിച്ച് ടൈറ്റാക്കി നിർത്തിയിട്ട് മരത്തേൽ കെട്ടാനുള്ള അവിടെ എവിടെ ഇട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ സുഖമായിട്ട് നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തും മരത്തേലും കെട്ടാം, വലിച്ച് നിർത്തുകയും ചെയ്യാൻ പറ്റും. ആ കൊള്ളാം, നല്ല ടൈറ്റ്. നമുക്കേ പാറമടയിലേക്ക് വല മോൾ ടോപ്പിലേക്ക് കെട്ടാൻ ഒരു രണ്ട് പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന മരങ്ങളാണ്, അതിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന കോലുകളുണ്ടല്ലോ, അത് നമ്മൾ വെട്ടിക്കളയണം. അല്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ, ഈ പൊന്മാൻ വന്ന് ഇരുന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് നേരെ താഴത്തേക്ക് വരണം. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ വെട്ടിക്കളയണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അത് അവർ വെട്ടും അല്ലെങ്കിൽ എടുത്ത് മാറ്റും, പ്രശ്നമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സൈഡിലേക്കൊക്കെ കെട്ടണം. കെട്ടണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നീന്തി നിന്നിട്ട് കെട്ടാൻ പറ്റില്ല, എന്തെങ്കിലും വള്ളത്തേലോ എന്തെങ്കിലും സാധനത്തിൽ കയറിക്കണം. അപ്പോൾ നിസാമിക്കനെ വിളിക്കാം, എന്നിട്ട് കയാ കൊണ്ടുവരാൻ പറയാം. ടു ടു ടു, ഹലോ നിസാമളോ, രണ്ട് കയാക്ക് വേണം. നമ്മളെ നമ്മൾ ഈ നമ്മുടെ പാറമടയിലേക്ക് വരുന്ന ആ ഭാഗത്തുകൂടി ഇവിടെ താഴത്തേക്ക് ഒരു ചെറിയ വഴിയുണ്ട്, അതിലേക്ക് കൂടിയാണ് നമ്മൾ വല ഇറക്കുന്നത്. ആ ഫ്രണ്ടിൽ കൂടി ഇറക്കിയാലേ നമുക്ക് ആ സൈഡിലേക്ക് വെള്ളത്തിൽ കൂടി വല വലിച്ചുകൊണ്ട് നോക്കി ചടങ്ങാം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി ഇറക്കുന്ന അധികം വലിക്കേണ്ടി വരില്ല, ആ ഒരു മൂല കൊള്ളിച്ചിടാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇറക്കാൻ പോണേ. അപ്പോൾ ഇത് റോച്ചയും നേരെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കലും പരിപാടിയൊക്കെ അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടി സാധനം വലിച്ചിട്ടങ്ങ് പോവും എന്നാ പറയണ. കേങ്ക നീന്തി പോവാ, നീന്തി. ഓക്കെ, അപ്പം ഞാൻ സാധനം വലിച്ചുവിടാം അവിടെ നിന്ന്. ആ പോട്ടെ, കേങ്ക പതുക്കെ വലയുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വലയല്ല, വലയുടെ നൂലുമായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വല അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. റോച്ചും കേങ്കയും കൂടി നിൽക്കുന്ന സ്ഥലത്തേ ഒട്ടും നിലയില്ല. കാലേ, കാലും വരെയൊക്കെ കുത്താൻ പറ്റണില്ല. അത് അവിടെയുള്ള ഒരു മരത്തിന്മേലേക്ക് കെട്ടിയിട്ട് വല അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനുള്ള പരിപാടിയാണ്. പ്ലാസ്റ്റിക് നമ്മൾ അറ്റത്ത് കുറച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വല നേരെ വെള്ളത്തിൽ കൂടി അങ്ങ് വലിച്ചുകൊണ്ട് പോവുകയാണ്. സംഗതി ഭയങ്കര രസ. ഉടക്കിയാ. അപ്പോൾ ഇത് കയാക്കുമായിട്ട് നിസാമുക്ക എത്തിയിട്ടുണ്ട്. ഒരു മണിക്കൂർ മുമ്പേ പറഞ്ഞതാണ്, രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് സാധനമായിട്ട് വന്നേക്കണം. പോട്ടെ പോട്ടെ പിടിച്ചോ, പോട്ടെ 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 പോട്ടെ. യാ, അപ്പോൾ ഇതാ നമ്മുടെ കയാക്ക് നേരെ കേക്ക്. ഓ എന്നാ പോട്ടെ, എനിക്ക് നിൽക്കട്ടെ, ഞാൻ പിടിച്ചുതരാം. ഇടണ്ട ഇടണ്ട ഇടണ്ട, വെക്കാം വെക്കാം വെക്കാം. ആ ഓക്കെ, കയറിക്കോ. വല പരമാവധി രണ്ട് സൈഡിലേക്കും വലിച്ച് കെട്ടണം. പക്ഷെ ആദ്യം പറഞ്ഞല്ലോ, കയാക്കിന് വലിച്ചുകൊണ്ട് പോക്കൊക്കെ ചടങ്ങാണ്. എന്നാലും പരമാവധി പുള്ളി വലിച്ച് നോക്കുന്നുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ എന്തെങ്കിലും പറയും, വടക്കത്തെ കയ എന്നൊക്കെ പറഞ്ഞാൽ ആയിരിക്കും മനസ്സിലാകാൻ. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്, റോച്ച ഇങ്ങോട്ട്, റോച്ച ഇങ്ങോട്ട് വരട്ടെ. മത്സ്യകന്യ ഇങ്ങനെ കണ്ട വലയുടെ അകത്ത് പെട്ടുപോയിട്ടുണ്ട് കേട്ടോ പുള്ളി. അപ്പോൾ നമ്മുടെ റോച്ച ആദ്യത്തെ കെട്ട് കെട്ടാൻ പോവാണ്. അവിടെ ഒരു മരം നിപ്പുണ്ട്, അതാകുമ്പോൾ കയാക്കുമ്പോൾ നിന്നിട്ട് സൂപ്പറായിട്ട് കെട്ടാൻ പറ്റും. ആ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം, രണ്ട് തലയും കറക്റ്റ് ആക്കുന്നുണ്ട്. നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ടേ ഒന്നങ്ങോട്ട് വലിഞ്ഞ് നിൽക്കണം, അപ്പോഴേ നമുക്ക് മറ്റുള്ള ഭാഗത്തേക്ക് കെട്ടാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ട് ഞാൻ, ഇവിടെ ഉണ്ട് കേട്ടോ. അവിടുത്തും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. നമുക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇറങ്ങല്ല ഈ ഇനിയിപ്പോ നമ്മുടെ കയാക്ക് വന്നത് കൊണ്ട് കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യൊന്നും വെത്തണില്ല അഞ്ഞു വെള്ളത്തിൽ വെച്ചിട്ട്. അപ്പൊ ഇനിയിപ്പൊ ഈ നമ്മൾ കയാക്കുമ്പോ കയറിയിട്ട് എഡ്ജിൽ എല്ലായിടത്തും ഈ സംഭവം കെട്ടി അങ്ങോട്ട് വെക്കണം. വല കുറവായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്, ഇത്തിരി കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് നമുക്ക് കെട്ടി വരുമ്പോ അറിയാൻ പറ്റും. ആ സ്ഥലം റോച്ച കെട്ടിയിട്ടുണ്ട്, ഈ സ്ഥലം കേങ്ക വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വല കുറച്ച് ഊർന്നു പോയുന്നുണ്ട്, പോയിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങോട്ട് വലിച്ച് കെട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം പൊക്കത്തിനുള്ള വല ആവും.
ഇവിടുത്തെ രണ്ട് ആ തല ഇത്തലയും കെട്ടി വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പൊങ്ങി പോണ്ട്. ഇനിയിപ്പോ രണ്ട് സൈഡിലേക്ക് ഒന്നിങ്ങനെ വലിച്ചു കെട്ടിയാൽ മതി. ഈ ഭാഗത്തൊക്കെ വല്ല പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ആ മൂലക്കിന്ന് വലിച്ച് കുറച്ച് മുകളിലേക്ക് വലിച്ചു കെട്ടാനുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും വലിക്കുമ്പോൾ നമുക്കൊരു പകുതി ഭാഗമെങ്കിലും വല മാത്രമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കണം കാണാൻ പറ്റും. സംഗതി ഇന്ന് തീരില്ല, അവിടം വരെ ഓക്കെ ആയില്ലേ? ഇന്ന് തീരില്ലല്ലോ, ഇന്ന് തീരില്ല. രണ്ടാഴ്ചത്തെ പണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീരുമെന്ന് എനിക്ക് തോന്നണല്ല. നമുക്ക് ഈ ഭാഗത്തേക്ക് അല്ല ഇങ്ങോട്ടും കൂടി ഒന്ന് വലിച്ചു കെട്ടണം. രണ്ട് പീസ് ഇടണം, അപ്പുറത്തൊരു പീസ്, ഇപ്പുറത്തൊരു പീസ് കഴിയുമ്പോഴേക്കും സംഭവം റെഡിയാവും. പിന്നെ പൊന്മാനോട് ഒന്ന് പറയാൻ വേണം പ്രത്യേകിച്ച്. ഇന്നത്തെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ നാണം കെടുത്തരുത്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ പണി ഇവിടെ തീർന്നാണ്. അപ്പൊ ഇനി പോയിട്ട് നാളെ വരാം. നൈസായിട്ട് പറ്റാച്ച് തരും. കറക്കിക്കൊണ്ട് ഇങ്ങനെ വാസുണ്ടെന്നും കുട്ടികളെ പറയട്ടില്ല. വാസുണ കുട്ടികളല്ലേ, വാസുണ ഇപ്പൊ വെള്ളത്തിൽ കിടന്ന് വിഴുകിയാണിട്ടു. അപ്പൊ നമ്മുടെ പാറമടയില് നമ്മള് വല കെട്ടാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം ഉണ്ടോ? നമ്മള് പകുതി വല കെട്ടിയിട്ടുണ്ട്. പിന്നെ കയാക്കൊക്കെ അപ്പുറത്തോണ്ട് വെച്ചേക്കണായിരുന്നു. അപ്പൊ കേങ്കയും റോച്ചയും കൂടി കയാക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള വല ഇതാണ്. വല ആവശ്യത്തിൽ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വല ഒന്ന് ജോയിന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതേ ടീംസ് ഒക്കെ കേങ്കയ്ക്ക് റെഡി ആയി കഴിഞ്ഞു. രാവിലെ തന്നെ കുളിച്ച്, കുളിച്ചില്ല ഇവിടെ കുളിക്കാന്നാ പറഞ്ഞ അല്ല. അപ്പോൾ വലയും ഇങ്ങനെ വലിച്ച് നിവർത്തണം. ആ സൈഡ് ഈ സൈഡ് നന്നായിട്ട് കൃത്യമായിട്ട് വലിച്ച് നിവർത്തണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ ചെന്നപ്പോൾ വല തമ്മിൽ പിരിഞ്ഞുപോയി. അപ്പം ആ ഭാഗം കറക്റ്റായിട്ട് വലിച്ച് നിവർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അടി വന്നിട്ടില്ല. അടിയുടെ താഴ്ത്തെടുപ്പ് ആ അതന്നെ. അവിടെ ഒന്ന് കെട്ടണം റോവി, ഒരു കെട്ട് കെട്ടിക്കോ. അപ്പോൾ അത് വലിക്കുമ്പോൾ സുഖമായിരിക്കും. അപ്പം അറ്റം വരെ വല തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇനി ആ ഭാഗത്തേക്ക് ഒരു കെട്ടും കെട്ടി അതങ്ങ് വലിച്ചിങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പം കാര്യങ്ങൾ സുഖമായിട്ട് നടക്കും. ഇനി സംഭവം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒരു ഒന്നൊന്നര മീറ്റർ പൊക്കമാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പൊക്കം മതി. പിന്നെ ഈ വല ഇങ്ങോട്ട് വലിച്ചെത്തുമ്പോഴേക്കും നമുക്ക് ഈ ഭാഗം കവർ ചെയ്ത് കിട്ടും, സീനില്ല. ആ കൊള്ളാല. അപ്പം നമ്മൾ രണ്ട് സൈഡിലേക്ക് ഇനി വല അങ്ങോട്ട് വലിച്ച് കെട്ടാൻ പോവാണ് കേട്ടോ. സംഗതി ഈ ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത് മതിയാവുമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിക്കണം. അണ്ണ മുങ്ങി വാ. നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. അതായത് വല മുറിച്ചപ്പോൾ കുറച്ച് നീളം കുറഞ്ഞുപോയി. അതായത് നീളം കുറഞ്ഞത് നമ്മൾ കറക്റ്റ് അളവിനാണ് മുറിച്ചത്, പക്ഷെ ഇതിൻ്റെ വലിവ് ഉണ്ടല്ലോ, വലിവ് വന്നപ്പോൾ കുറച്ച് നീളം കുറഞ്ഞു ഇത് ആ ഭാഗത്ത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് വലിച്ച് ടൈറ്റാക്കി കെട്ടുമ്പോഴേക്കും അത് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത വല ജോയിൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് കൊടുത്തണം. അല്ലെങ്കിൽ ഇഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നെയും വല തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് വലയാടെ തന്നെ അങ്ങ് കൊടുത്തിടണം. ആ നോക്കണ്ട്, വല പരമാവധി വലിഞ്ഞങ്ങ് പോട്ടെ. ആ ആ കൊള്ളാം. ആ ആ കമ്പും മേലെ അടിച്ചു കുറ്റി. ആ നമ്മള് വലയുടെ വലിവ് കെട്ടുന്നതേ, വലയുടെ വലിവ് കെട്ടുന്നത് ഇടങ്ങേറാണ്. ശരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത് കെട്ടാനും സ്ഥലമില്ല ശരിക്കും പറഞ്ഞാല്. അങ്ങോട്ട് വലിച്ചു കെട്ടുന്നു, ഇങ്ങോട്ട് വലിച്ചു കെട്ടുന്നു. ഇതിപ്പോ ഈ വലിവ് കെട്ടിക്കുന്നത് അപ്പുറത്തെ തോട്ടിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ മറ്റേ മുറിച്ച കഷ്ണത്തിലാണ് അപ്പുറത്ത് കെട്ടണം. അതെച്ചാല് സ്ഥലമില്ല, കെട്ടാനായിട്ട് സ്ഥലമില്ല. ഈ സൈഡ് ഫുള്ള് പാറയില്ല, കറക്റ്റ് കെട്ടാനായിട്ട് സ്ഥലമില്ല. എന്നാലും പരമാവധി കെട്ടി നമ്മൾ പൊക്കി നിർത്തും, പരമാവധി കൊടുക്കാം, വിട്ട് പൊക്കി നിർത്തും. അങ്ങനെയാണ് വിചാരിക്കണം. അവിടെയൊക്കെ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അവിടെ കുറച്ച് നൂലടിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അവിടത്തെ കേങ്കയും നമ്മുടെ റോബിനും കൂടി മറ്റേ ബേർഡ് ലൈൻ കെട്ടാനാണ്. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, വല എത്തിയില്ലല്ലോ നമുക്ക്. അപ്പോൾ അവിടെ ഇതേപോലെ നമ്മുടെ നീല നൂലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ലൈൻ കെട്ടി അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ലൈൻ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അത് അങ്ങോട്ട് വലിച്ച് കൂട്ടുമ്പോഴേക്കും അത്യാവശ്യം തിന്നുള്ളതാവും, പ്രശ്നമില്ല. ഈ ഭാഗമുണ്ടോ, ഈ ഭാഗത്ത് നമ്മളിങ്ങനെ നൂല് കോർക്കുന്നുണ്ട്. ഇതിങ്ങനെ കോർത്ത് ആ അറ്റം വരെ ഇങ്ങനെ കോർക്കണം. കോർക്കാന്ന് വെച്ചാൽ എന്നിട്ട് ഈ നൂലുമേന്ന് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടാൻ. ഈ റോപ്പും അതായത് വലയുമേന്ന് വലിച്ചു കെട്ടിയെന്നാൽ നമുക്ക് ബലം കിട്ടില്ല, വിട്ട് വിട്ട് പോകുന്നു. അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കോർത്ത് അറ്റം വരെ വിടാം. ആ നൂലിങ്ങ കൊടുത്തിട്ടു, നൂലിങ്ങ കിട്ടു. നമ്മുടെ വെള്ള നൂല് തീർന്നു, വേറെ നൂല് മേടിച്ചിട്ടുണ്ട് എന്നാ. യെസ്, അല്ല ആ ആ വലിയ വലി പൊങ്ങട്ടെ. ആ പൊങ്ങട്ടെ, ഈ വലിയ എടുത്ത്. അപ്പോൾ ഇതുണ്ട് എല്ലാ സ്ഥലത്തും ഇതേപോലെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയാണ് വന്ന വല. അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും ഇങ്ങനെ വലിച്ച് 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 സപ്പോർട്ട് കെട്ടിക്കൊണ്ടിരിക്കണേ.
ചുരുങ്ങി കിടക്കൊണ്ട് ചുക്കാൻ പിടിക്കണ കേങ്ങ. അപ്പൊ ഇതേന്നുണ്ട, നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം വേണ്ട കെട്ടി തീർന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് മാത്രം കുറച്ച് അവിടെ എവിടെയും വലിച്ചു കെട്ടാനേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഇന്നലെ കെട്ടി നിർത്തിയതിന്റെ ബാക്കിയുണ്ട് പുറയിലത്തെ സൈഡ്, അവിടെ കൂടി കെട്ടിക്കഴിഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ്. ഇന്ന് കഴിയോ? ചെലേ ശരിക്കും നമ്മൾ പാറമട പറ്റിയതിനേക്കാളൊക്കെ വിഷമം പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് തോന്നണം. ശരിക്കും നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് അല്ലെ, മുട്ടത്തലയൊക്കെ വീർത്ത്. അപ്പുറത്തേക്ക് പോണ പോക്ക് ഉണ്ട, നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കെട്ടുന്ന ഭാഗത്ത് അത്യാവശ്യം വലിവ് കിട്ടും നമുക്ക്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് നമുക്ക് കുറച്ച് ഒഴിവാക്കി ഇടേണ്ടി വരും അല്ലേ. കേങ്കേ ആ കുറച്ച് ഗ്യാപ്പ് ഒഴിവാക്കി ഇടേണ്ടി വരും, എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഇറങ്ങണമെങ്കിൽ അല്ലേ. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ഒന്ന് രണ്ട് വലിവ് കിട്ടുക, പിന്നെ ഇവിടെ കുടുങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വലകെട്ടൽ ഏതാണ്ടൊക്കെ കഴിയും കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം 2 മണി കഴിഞ്ഞിട്ടുണ്ട്, വിശന്നിട്ടും അല്ല. അപ്പോൾ അതും കൂടി ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രണ്ടിലും ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ വലകെട്ടൽ കഴിയും കേട്ടോ. ഇതെന്താ മത്സരം വല്ലതാണ്? കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചിടുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വന്ന് കുളിക്കുക പിടിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്ഥലമില്ലെന്ന് പറയരുതല്ല, അതുകൊണ്ട് അത്യാവശ്യക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ. പാറമടയിലെ വലകെട്ടൽ കഴിഞ്ഞ് ഈ ഭാഗത്തൊന്ന് കുറച്ച് കുടുങ്ങി കിടപ്പുണ്ട്, അതും കൂടി ഇങ്ങോട്ട് വലിച്ചു കെട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി എന്താ പറയുക, ഈ നമ്മൾ മൊത്തം കെട്ടിക്കളഞ്ഞ് ഈ പൊന്മാനും ജീവിക്കാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കണമല്ലോ നമ്മൾ, മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ മൊത്തം നശിപ്പിച്ചാൽ അവിടെ വരുന്ന കുഞ്ഞുങ്ങളെ പൊന്മാനെ കഴിച്ചോട്ടെ, ബാക്കിയുള്ള അടുത്ത് നിന്ന് തിന്നാണ്ടിരുന്നാൽ മതി കേട്ടോ. ഫ്രണ്ടും എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ആർക്കെങ്കിലും ഇനി ഇറങ്ങി കുളിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് കുളിക്കാനുള്ള കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി കെട്ടിയിട്ട് നമുക്ക് അവിടെ പോവാം. നമ്മൾ ഇന്നലെ രാവിലെ കെട്ടാൻ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വല കെട്ടിക്കഴിഞ്ഞു. ഈ ഭാഗത്തും മുതൽ അങ്ങോട്ട് അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വല എന്തായാലും ഇതിൻ്റെ അകത്ത് കിളിയും കാര്യങ്ങൾക്കും ഒന്നും കയറില്ല. അപ്പോൾ അതേപോലെ സേഫായിട്ട് നമ്മൾ വല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വല ഇടാൻ സഹായിച്ച ആൾക്കാരൊക്കെ എല്ലാവർക്കും പ്രത്യേകം നന്ദി. കേങ്കെ, വസ്വണ്ണൻ, റോബിൻസൺ, ജാങ്കോവിൻ. അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പം നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കൂടി മേടിച്ചിടണം, മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിടണം. അപ്പം എന്ത് സാധനം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സജസ്റ്റ് ചെയ്യുക കുറച്ച് നല്ല മീൻ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വേണ്ടി മേടിച്ചിടാം കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.